റെഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ഔട്ട്ഡോർ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചവറ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. സോ പോകുന്ന വഴിയിലുള്ള ചില കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. തിരക്കാണ്. ലോക്ക്ഡൗൺ ഇളവുകൾ ഇവർ നല്ലതുപോലെ വിനിയോഗിക്കുകയാണ്. പണ്ടത്തെ കൂട്ട് തന്നെ വണ്ടികളും അതുപോലെ തന്നെ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. വണ്ടികൾ പഴയതുപോലെ പോകുന്നുണ്ട്. ഒരു ലോക്ക്ഡൗണിൻ്റെ മാസ്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല അവർക്ക്. അല്ലാതെ വലിയ ലോക്ക്ഡൗണിൻ്റെ ഒരു ഇതൊന്നും കാണുന്നില്ല. പഴയതുപോലെ തന്നെ വാഹനങ്ങൾ, അതായത് ടാക്സികളായാലും പ്രൈവറ്റ് വണ്ടികളായാലും പഴയതുപോലെ തന്നെ ഓടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കടകളിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് ശക്തികുളങ്ങര എന്ന സ്ഥലത്താണ് തോന്നുന്നു എത്തിയിരിക്കുന്നത്. അവിടുത്തെ ഒരു താരമാണ് ആ കാണുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു നമ്മുടെ ഈ മീൻ്റെയൊക്കെ നല്ലൊരു വാട അനുഭവപ്പെടുന്നുണ്ട്. നമുക്കപ്പോൾ കായുന്ന കുറച്ച് നമ്മൾ ക്രോസ് ചെയ്യുകയാണ് ഒരു ബ്രിഡ്ജിലൂടെ. നമ്മളീ കാണുന്നത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലിൻ്റെ കുറുകെയാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത്. ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. റോഡിലൊക്കെ തിരക്കുണ്ട്. വണ്ടി നനങ്ങാൻ പോലുള്ള സ്ഥലമില്ല. അത്രയ്ക്കും തിരക്കാണ് റോഡിലൊക്കെ. നല്ല ബ്ലോക്കാണ്. ഈ ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിലാണ് ഈ ബ്ലോക്കൊന്നും കൂടെ ആരംഭിച്ചത്.
നമ്മളിപ്പോൾ ചെറിയൊരു പാലത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിനടിയിൽ കൂടെ പോകുന്നതാണ് നാഷണൽ വാട്ടർവേ അഥവാ ജലഗതാഗതം, ദേശീയ ജലഗതാഗതം. ആ സൈഡിൽ കുറച്ച് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് ആ സൈഡിൽ. ഈ സൈഡിൽ അവിടെ കുറേ വീടുകളും ഇതൊക്കെ കാണാൻ കഴിയും നമുക്കിവിടെ. അവിടെ ചീനവലയൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. നമ്മളിനി വലിയൊരു പാലത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഈ പാലത്തിൻ്റെ പേരാണ് ദളവാപുരം പള്ളിക്കൊടി ബ്രിഡ്ജ്. വലിയൊരു പാലമാണ്, അഷ്ടമുടി കായലിന് കുറുകെയായിട്ടുള്ള വലിയൊരു പാലമാണിത്. നമുക്ക് ഇവിടെ നിർത്താൻ പറ്റുമോ? അപ്പോൾ ഇതാണ് ദളവാപുരം പള്ളിക്കൊടി ബ്രിഡ്ജ്. എൻ്റെ സുന്ദരമായി കിടക്കുന്ന അഷ്ടമുടി കായലിലും അതുകൊണ്ട് ഇവിടെ കൂടുതലായിട്ടും കേരകൃഷിയാണ്, ഫുള്ള് തെങ്ങുകളാണ്. അതേ അവിടെ ചെറിയ വീടുകളും ഒക്കെ കാണാം, ചില റിസോർട്ടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതേ അതിമനോഹരമായിട്ട് കിടക്കുന്ന ഒരു കായൽ. അവിടെ എല്ലാം ചെറിയ മൺകൂനകളും അതും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു വീടുകളും ദേ അവിടെ തന്നെ മൊത്തം കേരകൃഷിയാണ് ആ ഒരു ഭാഗം മുഴുവൻ. ദേ ഇവിടെ നമുക്ക് ചീനവല അഥവാ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ഇവിടെ കാണാൻ കഴിയും. എനിക്കൊന്ന് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രധാന തൊഴിലെന്ന് പറഞ്ഞാൽ തന്നെ മീൻപിടുത്തമാണെന്ന് തോന്നുന്നു. ദേ അവിടെ ഐലൻഡ് പോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ക്യാമറയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഫോട്ടോ എടുത്ത് മരിക്കാം. അതുപോലെ സീനറിയാണ് അവിടെ ഉള്ളത്.